ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. ഈ വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് ടേം എക്സാമിനേഷൻ മലയാളം സ്റ്റാൻഡേർഡ് 4 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഉത്തരം എഴുതാം, കഥാഭാഗം ശ്രദ്ധയോടെ വായിക്കൂ. അപ്പോൾ ഇത് നിങ്ങൾ ഒരുപാട് എക്സസൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരുന്ന ഒരു കാര്യമാണ്. എല്ലാ എക്സാമിനും ഇങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഒരു പോർഷൻ തരും, അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതാനാണ് ഉണ്ടാവുക. നിറയെ മധുരമായിരുന്നു ആ മുത്തശ്ശി മാവിൽ, സ്കൂൾ മുറ്റത്ത് പടർന്നു പന്തലിച്ചങ്ങനെ അത് നിന്നു. വിശന്നു കൈനീട്ടിയ ആരോടും അത് മുഖം കറുപ്പിച്ചില്ല. കിളികൾക്കും അണ്ണാനും പ്രാണികൾക്കും ഒക്കെ വീടായിരുന്നു ആ മുത്തശ്ശി മാവ്. അതാണിപ്പോൾ മുറിച്ചു മാറ്റാൻ പോകുന്നത്. ഉണ്ണിക്ക് സങ്കടം തോന്നി. പക്ഷേ എന്തു ചെയ്യും? ഇന്നലെ കൂടി സാവിത്രി ടീച്ചർ മരങ്ങൾ സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ചുള്ള വീഡിയോ കാണിച്ചു തന്നിരുന്നു. പിന്നെന്തിനാണ് പുതിയ ക്ലാസ് മുറി ഉണ്ടാക്കാൻ മുത്തശ്ശിമാവ് മുറിക്കാനൊരുങ്ങുന്നത്? നോക്കി നോക്കി നിൽക്കെ മുത്തശ്ശിമാവിൽ നിന്ന് കുറേ ഇലകൾ ഒരുമിച്ച് പൊഴിഞ്ഞു വീണു. ഉണ്ണി ഓർത്തു, മുത്തശ്ശിമാവ് കരയുകയാണോ? 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏറ്റവും യോജിച്ച ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഉണ്ണിക്കുട്ടന് സങ്കടം തോന്നിയത് എന്തുകൊണ്ട്? ആഹാരം കിട്ടാത്തതുകൊണ്ട്, മുത്തശ്ശിമാവ് മുറിക്കുന്നത് കൊണ്ട്, അവൻ ചെറിയ കുട്ടിയായതുകൊണ്ട്, മാവിലെ മാമ്പഴം കിട്ടാത്തതുകൊണ്ട്. അവൻ എന്തുകൊണ്ടാണ് സങ്കടം തോന്നിയത് ഉണ്ണിക്കുട്ടന്? മുത്തശ്ശിമാവ് മുറിക്കുന്നത് കൊണ്ട് എന്നാണ് നിങ്ങൾ ഇവിടേക്ക് എടുത്തെഴുതേണ്ട ഉത്തരം. മുഖം കറുപ്പിക്കുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? സന്തോഷിക്കുക, ചിരിക്കുക, മുഖത്ത് കരിവാരിത്തേക്കുക, ദേഷ്യം പിടിക്കുക. എന്താണ് ലാസ്റ്റ് വണ്ണാണ്? ദേഷ്യം പിടിക്കുക. അടുത്തത്, നിറയെ മധുരമായിരുന്നു ആ മുത്തശ്ശിമാവിൽ. ഈ വരികൾ അർത്ഥമാക്കുന്നതെന്ത്? മാവിൽ നിറയെ മാമ്പഴമുണ്ടായിരുന്നു, മാവിൻ്റെ തടിക്ക് നല്ല മധുരമുണ്ടായിരുന്നു, മാവിൽ ആരോ മധുരം കെട്ടിത്തൂക്കിയിരുന്നു, മാവിൻ്റെ ഇലയ്ക്ക് നല്ല മധുരമുണ്ടായിരുന്നു. എന്തായിരുന്നു? മാവിൽ നിറയെ മാമ്പഴമുണ്ടായിരുന്നു എന്നതാണ് ഇതിന് അനുയോജ്യമായ ഉത്തരം വരുന്നത്. എപ്പോഴാണ് മുത്തശ്ശിമാവ് കരയുന്നതായി ഉണ്ണിക്ക് തോന്നിയത്? എപ്പോഴാണ്? കുറേ ഇലകൾ ഒരുമിച്ച് പൊഴിഞ്ഞു വീണപ്പോൾ ആണ് മുത്തശ്ശിമാവ് കരയുന്നതായിട്ട് ഉണ്ണിക്ക് തോന്നിയത്. കണ്ട് കണ്ട്, കേട്ട് കേട്ട്, ഇതുപോലെ കഥയിലുള്ള പ്രയോഗം ഏത്? പറഞ്ഞ് പറഞ്ഞ്, നടന്ന് നടന്ന്, നോക്കി നോക്കി, ചിരിച്ച് ചിരിച്ച്. ഇവിടെ ലാസ്റ്റിൽ കണ്ടോ, മുത്തശ്ശിമാവിൽ നിന്ന് കുറേ ഇലകൾ ഒരുമിച്ച് പൊഴിഞ്ഞു വീണപ്പോഴാണ് മുത്തശ്ശിമാവ് കരയുന്നതായിട്ട് ഉണ്ണിക്ക് തോന്നിയത്. ഇനി അതേപോലെയുള്ള ഒരു പ്രയോഗം ഇതിലേതാണ്? നോക്കി നോക്കി, നോക്കി നോക്കി നിൽക്കേ മുത്തശ്ശിമാവിൽ നിന്നൊന്നും പ്രയോഗിച്ചില്ലേ? അപ്പം നോക്കി നോക്കി എന്നാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സംഭാഷണം എഴുതാം. ആനമല സ്കൂളിലെ കുട്ടികൾ ഒരു പച്ചക്കറിത്തോട്ടം നിർമ്മിക്കാൻ തീരുമാനിച്ചു. കൃഷിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനായി സ്കൂൾ ലീഡർ ശ്രീനന്ദയുടെ നേതൃത്വത്തിൽ കുട്ടികൾ സ്കൂളിനടുത്തുള്ള വാസുവേട്ടൻ്റെ വീട്ടിലെത്തി. കൃഷിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാവുക? അപ്പം പച്ചക്കറിത്തോട്ടം നിർമ്മിക്കാൻ തീരുമാനിച്ചതിന്, അപ്പം പച്ചക്കറിത്തോട്ടം, അതിൻ്റെ വളപ്രയോഗങ്ങളെ കുറിച്ച് ചോദിക്കാം, പച്ചക്കറികൾ നടേണ്ട സമയത്തെക്കുറിച്ച് ചോദിക്കാം, അതിനെ പരിപാലിക്കേണ്ട രീതി എങ്ങനെയെന്ന് ചോദിച്ച് മനസ്സിലാക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാസുവേട്ടനോട് ഇവർക്ക് ചോദിക്കാം. വാസുവേട്ടൻ പറയുന്ന ഉത്തരങ്ങളും ചേർക്കണം. അടുത്തത്, ഒരു കൃഷിച്ചൊല്ല് എഴുതുക. ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. പത്തായം എന്നുള്ള പാഠമൊക്കെ ബന്ധപ്പെട്ട് കൃഷിച്ചൊല്ല് എഴുതാൻ, ഒരുപാട് കൃഷിച്ചൊല്ല് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചതാണ് ഞാറ്റിൽ പിഴച്ചാൽ ചോറ്റിൽ പിഴച്ചു, ഞാറ്റിൽ പിഴച്ചാൽ ചോറ്റിൽ പിഴച്ചു. അപ്പോൾ ഒരുപാട് കൃഷിച്ചൊല്ലുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി തത്സമയ വിവരണം. പുന്നമടക്കായലിലൂടെ വള്ളങ്ങൾ ചീറിപ്പാഞ്ഞു വരികയാണ്. നെപ്പോളിയൻ, ചെമ്പക്കുളം, കാവാലം, നടുഭാഗം, പാർത്ഥസാരഥി, നേതാജി, മാമ്പഴക്കരി, വലിയ ദിവാൻജി, ആര് മുന്നിൽ ആര് പിന്നിൽ എന്ന് പറയാൻ കഴിയുന്നില്ല. ഇപ്പോൾ 1-ാമത്തെ ട്രാക്കിലെ നടുഭാഗം ചുണ്ടൻ മറ്റു വള്ളങ്ങളേക്കാൾ മുമ്പിലെത്തി കഴിഞ്ഞിരിക്കുന്നു. അതെ, നടുഭാഗം ചുണ്ടൻ വിജയിച്ചിരിക്കുന്നു. കാണികൾ ആരവം മുഴക്കുന്നത് നമുക്ക് കേൾക്കാം. ഇതാ ഇപ്പോൾ പങ്കെടുത്ത ചുണ്ടൻ വള്ളങ്ങളെല്ലാം ഒരു ഘോഷയാത്രയായി അണിനിരക്കുകയാണ്. വിജയിയായ നടുഭാഗത്തിന് വിശിഷ്ടാതിഥിയായ പണ്ഡിറ്റ് നെഹ്റു സമ്മാനം നൽകുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. നെഹ്റു ട്രോഫി വള്ളം കളിയുടെ തത്സമയ വിവരണമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നിങ്ങളുടെ സ്കൂൾ കായികമേളയിൽ നടന്ന ഓട്ടമത്സരത്തെക്കുറിച്ച് ഒരു തത്സമയ വിവരണം തയ്യാറാക്കൂ. അപ്പോൾ ഓട്ടമത്സരത്തെക്കുറിച്ച് ഒരു തത്സമയ വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓട്ടമത്സരത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സ്കൂളിൽ ചിലപ്പം കളേഴ്സിൻ്റെ പേരിലുള്ള ഗ്രൂപ്പ്സ് ആയിരിക്കും, യെല്ലോ ഗ്രൂപ്പിനെ പ്രതിനിധീകരിക്കുന്ന, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാം. അല്ലെങ്കിൽ ക്ലാസ് ബേസ്ഡ് ആണെങ്കിൽ അങ്ങനെ വെച്ചിട്ട് എഴുതാം. അങ്ങനെ നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്നതിനെക്കുറിച്ചൊരു തത്സമയ റിപ്പോർട്ട് എഴുതാം.
പിന്നെ ആസ്വാദനക്കുറിപ്പാണ്, ഒരുപാട് ആസ്വാദനക്കുറിപ്പ് എഴുതി നമ്മൾ ശീലിച്ചതാണ്. കൊച്ചുപൂവ്, ഇത്തിരി പൂവേ ചുവന്ന പൂവേ, ഇത്ര നാളെങ്ങു നീ പോയി പൂവേ, മണ്ണിനടിയിലൊളിച്ചിരുന്നോ മറ്റുള്ള പൂക്കളെ കാത്തിരുന്നോ, വന്നതു നന്നായി തെല്ലുനേരം, വല്ലതും പാടിക്കളിക്കാം സ്വരം, ചെമ്മേറുമീയുടുപ്പാരു തന്നു, ചേച്ചിക്കൊരുമ്മ വയ്ക്കാനേ തോന്നു, കാറ്റടിച്ചോമനെ വീണിടല്ലേ, കാലത്തെ വെയിലേറ്റു വാടിടല്ലേ. ജി ശങ്കരക്കുറിപ്പിൻ്റെ ഒരു കവിതയാണിത്. അപ്പോൾ എല്ലാവരും ഇത് വായിച്ചിട്ട് ഇതിനെക്കുറിച്ച് ആസ്വാദനക്കുറിപ്പ് എഴുതുക. അപ്പോൾ പ്രശസ്ത കവി ജി ശങ്കരക്കുറിപ്പിൻ്റെ ഒരു കൊച്ചു കവിതയാണ് കൊച്ചുപൂവ്. പൂവിനെക്കുറിച്ചാണ് കവിതയിൽ വർണ്ണിക്കുന്നത്. എനിക്ക് കവിതയിലെ ഓരോ വരികളെക്കുറിച്ചും, ഈ എന്ന അക്ഷരത്തിൻ്റെ ആവർത്തനം രണ്ട് വരികളിൽ വരുന്നുണ്ട്, അതൊക്കെ ഇതിന് ഭംഗി കൂട്ടുന്നുണ്ട്. അവസാന വരികളിൽ ക ആവർത്തിക്കുന്നുണ്ട്, അതിനിടയിൽ ച ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ വരികളുടെ ആവർത്തനം കവിതയ്ക്ക് ഭംഗി കൂട്ടുന്നുണ്ട്. കവിതയുടെ ഭംഗിയെക്കുറിച്ച് എഴുതാം, നിങ്ങൾക്കിഷ്ടപ്പെട്ട വരികൾ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട വരികൾ, ചെമ്മേറുമീയുടുപ്പാരു തന്നു, ചുവന്ന ഭംഗിയുള്ള, ചെമ്മേറെന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള ഈ ഉടുപ്പ് ആരാണ് തന്നത്? ചേച്ചിക്കൊരുമ്മ വയ്ക്കാനേ തോന്നു, ചേച്ചിക്ക് ഉമ്മ വയ്ക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു പൂവിനോടുള്ള സ്നേഹമാണ് ഈ വരികളിൽ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ വരികളാണ് ഇഷ്ടപ്പെട്ടത്. എനിക്കും പൂക്കൾ വളരെ ഇഷ്ടമാണ്. ഭംഗിയുള്ള പൂക്കളുകൾ കാണുമ്പോൾ എനിക്ക് ഉമ്മ വയ്ക്കാനും തലോടാനും തോന്നാറുണ്ട്. അതുകൊണ്ട് ഇത് എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഈ വരികളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നിങ്ങൾക്ക് എഴുതാം. പൂവിനോട് എന്തൊക്കെയാണ് പറയുന്നത്, ഇഷ്ടവരികൾ ഏതൊക്കെ, ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കും. പ്രവർത്തനം 5, വിവരണം തയ്യാറാക്കാം. പോസ്റ്റർ ശ്രദ്ധിക്കൂ, മടങ്ങാം നാട്ടുഭക്ഷണത്തിലേക്ക്. താളും തകരയും മാസം, ചക്കയും മാങ്ങയും മൂമാസം, ചേനയും കൂർക്കയും മൂമാസം, അങ്ങനെയും ഇങ്ങനെയും മൂമാസം. മൂമാസം എന്ന് പറഞ്ഞാൽ 3 മാസങ്ങൾ. കീടനാശിനികളില്ല, ആരോഗ്യദായകര ചിലവ് കുറവ്, ഒരു ചില ചാലെഴുതില്ല, ഒരു വിത്തും വിതച്ചില്ല, താനെ മുളച്ചൊരു പൊൻതകര, നല്ലത് നല്ലത് കുട്ടിയോളെ ചീരപ്പച്ചില ഇപ്പേരി. കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുത്തി നാട്ടുഭക്ഷണത്തിൻ്റെ മഹിമ എന്ന വിഷയത്തിൽ ഒരു വിവരണം തയ്യാറാക്കൂ. അപ്പം നമുക്ക് എന്ത് ചെയ്താം, നല്ലൊരു രീതിയിൽ തന്നെ ഇന്നത്തെ സമൂഹത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് നമുക്കെല്ലാവർക്കും അറിയാം. സന്ധ്യയായാൽ കച്ചവടത്തിൻ്റെ ബഹളമാണ്, അല്ലേ? ചിക്കൻ്റെ പലതരത്തിലുള്ള വെറൈറ്റിയും ഒക്കെയാണ് നമ്മുടെ ഊണ് വിഭവങ്ങളിൽ. ഹോട്ടലുകളിൽ നിന്നും പുറത്തും നിന്നും വാങ്ങുന്ന ഭക്ഷണമാണ് ഇന്നത്തെ നമ്മുടെ അതിഥികൾ. വീട്ടിൽ അടുപ്പ് പുകയുന്നില്ല, പറമ്പിൽ വിത്ത് വിതയ്ക്കുന്നില്ല, ഇന്ന് തകരയില്ല, ചീരയില്ല, കൂർക്കലില്ല, മാങ്ങയില്ല, ഒന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു വിവരണം എഴുതി നോക്കണം, എഴുതി തന്നെ നോക്കണം കേട്ടോ. അവസാനത്തെ പ്രവർത്തനം, അരിയുടെ കഥ എഴുതാം. നീതു മുറ്റം വൃത്തിയാക്കുന്നതിനിടയിൽ ഒരു ശബ്ദം കേട്ടു. അവൾ തിരിഞ്ഞു നോക്കി. ആരാ, എവിടുന്ന? നീതു ചോദിച്ചു. ഞാൻ അരിമണി. എന്നെ അറിയുമോ? നീതു സൂക്ഷിച്ചു നോക്കി. അവൾ ചോദിച്ചു. അറിയൂ. നീ എവിടുന്ന് വരുന്നു? അരിമണി തൻ്റെ കഥ പറയാൻ തുടങ്ങി. എന്തെല്ലാമായിരിക്കും പറഞ്ഞത്? അപ്പോൾ ഈ ഉണ്ടാക്കി എഴുതാനുള്ള സർഗാത്മകപരമായിട്ടുള്ളതാണ് മലയാളത്തിൽ അധികവും വരിക. അപ്പോൾ അരിമണിയുടെ കഥയാണെങ്കിൽ, പാടത്ത് നിന്ന് ഏതെങ്കിലും ഒരു കിളി കൊത്തിയിട്ട നെൽമണിയിൽ നിന്നും വിതച്ച്, അല്ലെങ്കിൽ ആരെങ്കിലും വിതച്ച നെൽമണിയിൽ നിന്നും കൊയ്തെടുത്തതും ഞാറ് നട്ടതും കളപറിച്ചതും മെതിച്ചതും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ഇന്നിവിടെ എത്തിയ കഥ പറയാം. പിന്നെ പത്തായങ്ങളില്ല എന്ന, അല്ലേ, പത്തായങ്ങളൊന്നും ഇല്ലാതെ മില്ലുകളിലൂടെയൊക്കെ ആയിരുന്നു എൻ്റെ ജീവിതം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണോ ആശയം തോന്നുന്നത് അത് വെച്ചിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് മലയാളം ആൻസർ ഷീറ്റ്. ഒരു ക്വസ്റ്റ്യൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതേപോലെ പല ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യും. എക്സാം കഴിഞ്ഞാൽ അന്ന് തന്നെ അന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.